വിഷമമായി പോകും എന്ന് ഭയന്ന് അതിലേക്കൊന്നും കടക്കണമോ. ചുരുക്കത്തിൽ റജബ് മഹത്വമുള്ള മാസമാണ്. രണ്ടേ ദിവസവും ഈ രാവും മഹത്വമുള്ളതാണ്. മൂന്ന് ഈ മണ്ണും തുമിനികളെ, ഈ മണ്ണ് ഇവിടെ ശരിക്ക് ചെരുപ്പിട്ട് ചൂട്ടാൻ പറ്റുമോ എനിക്ക് തോന്നിപ്പോകും. കാരണം ഈ മണ്ണിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന മഹാന്മാർ വലിയ മഹാന്മാരാണ്. ഒന്ന് 22 ശുഹദാക്കന്മാർ, അതുപോലെ തന്നെ മഹാനായ മമ്പറം തങ്ങളുടെ ഒക്കെ ഉസ്താദ് കാലില്ല പാപ്പ അള്ളാഹുവിന്റെ ഖദറജ ഉയർത്തി കൊടുക്കണേ അവരുടെ. അതുപോലെ തന്നെ ഹാഫിള് മുല്ല അല്ലേ, അതുപോലെ തന്നെ ഈ വിശുദ്ധമായ പള്ളി നിർമ്മിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളും അങ്ങനെ തുടങ്ങി പള്ളിയുടെ പരിസരത്ത് മുഴുവൻ മഹാന്മാരാൽ നിറഞ്ഞു നിൽക്കുകയാണ്. മുത്തുമിനിങ്ങളെ എവിടുന്നാട്ട് വരുന്ന പിന്നെ ഉത്തരം കിട്ടാൻ ഞങ്ങൾ എവിടുന്നാട് വരുന്ന ഉത്തരം കിട്ടുക എവിടുന്നാട് വരുന്ന നമ്മൾ ഉത്തരം കിട്ടണം. അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ. വേണമെങ്കിൽ അന്ന് കുറച്ച് മുന്നേ, കാരണം ഇത് വലിയ മഹത്വമുള്ള മജ്ലിസാണ്. ഈ മജ്ലിസിൽ വന്നവരൊക്കെ ഒറ്റ ഞാൻ പറയുമ്പോൾ ഒറ്റ ഈ മഹത്വമുള്ള മജ്ലിസ് കേൾക്കുന്നവരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ രോഗം മാറി, വീടില്ലാത്തവർക്ക് വീടുണ്ടായി, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് മക്കളുണ്ടായി. അതൊക്കെയാണ് ഇന്ന് ഭയങ്കര രസമാണ്. ഇന്ന് ഒരു ഹൈന്ദവ കുടുംബം ഇന്നോടെ വന്നിരുന്നു, ഹൈന്ദവ കുടുംബം. അത് തൊട്ടടുത്തുള്ള അയൽവക്കത്ത് നീ നിക്കറില്ലോ. അങ്ങനെ ഐറ്റുകാർ ഒരു പിന്നെ കുട്ടികളില്ലാത്ത വിഷയം വന്നപ്പോൾ അങ്ങനെ എൻ്റെ ചെല്ലി കുട്ടികളായി. അപ്പം ഈ ഹൈന്ദവ കുടുംബം ഉണ്ടാക്കി. ഒരു കല്യാണം ശരിയാകുന്നില്ല, എത്ര നോക്കിയിട്ടും ശരിയാകുന്നില്ല. ശരിയാവണില്ല എന്ന് പറയാൻ കാരണം ഈ പെണ്ണ് ഒരാളുമായി വലിയ സ്നേഹബന്ധത്തിലായിരുന്നു. മുസ്ലിമികളാണ് അവർ. പക്ഷേ ഇവളുടെ കുടുംബം കല്യാണത്തിന് നിൽക്കും, ഓൻ്റെ കുടുംബം കല്യാണത്തിന് നിൽക്കില്ല. ഇവളാണെങ്കിലത് വിടൂല്ല, ഓനാണെങ്കിലത് വിടൂല്ല. വലിയ വിഷമം, നല്ല വയസ്സ്. ഇതൊന്ന് നടന്നു കിട്ടാൻ വേണ്ടി വളരെ പ്രയാസം. ഇവർ പറയട്ടോ സാറേ, ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറയാം. അവരെന്ത് ചെയ്യാനാ, ഞാൻ ഭാവനോട് പ്രാർത്ഥിക്കുക. നീ സഹോദരി പറയണം, ഞാൻ അടുത്തുള്ള എൻ്റെ അയൽവാസിയായ ഇന്നാലിന്ന ആള് അവർ ഈ വിശുദ്ധമായ അധികാരം അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. ഓരോ ഇന്നോടല്ല കാണും, ഇന്നോട് തുടക്കത്ത് വന്ന് പറഞ്ഞു ഒറ്റ ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ നമുക്ക് മറക്കുമല്ലോ. അത് ഒരു കേസൊന്നും അല്ലല്ലോ. അവൻ ഓലോട് അവൻ ഓല് 40 ദിവസം ഓല് ഇങ്ങനെ വരുന്നു വരുന്നു വരുന്നു. ഏതായി 34 ചില്ലാൻ ദിവസമായി ആ കല്യാണം റെഡിയായി. ഒന്ന് ആ സന്തോഷത്തിലാണ് വന്നിരുന്നത്. ഇങ്ങനെ ഇതൊന്നും ഒന്നൊന്നല്ല കേട്ടോ, ഇതിപ്പോൾ ഇന്ന് വന്ന കേസായതുകൊണ്ട് പറഞ്ഞിരുന്നല്ലോ. മക്കളുണ്ടായ കഥകൾ കണ്ടമാനം. 10 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, 9 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായത്, കല്യാണം ശരിയാവാത്തവർക്ക് ശരിയായത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാൻ തോന്നുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വലിയ ദീൻ ഫൈലിയിലല്ല ഞാൻ. നിങ്ങളെപ്പോലെ പച്ച സാധാരണ മനുഷ്യനാണ് ഞാനൊരു സൂഫിയല്ല, വലിയല്ല. എൻ്റെ പേരിൻ്റെ തുടക്കത്തിലേ വലിയ എന്നുള്ളൂ, ഞാൻ വലിയല്ല. എന്നോട് നാളെ ദിവസം ഒരു സ്ഥലത്ത് അനൗൺസ് വലിയുള്ളാഹി ഫൈസി, വലിയൊന്നല്ല. വേറൊരാളിനോട് പറഞ്ഞു, ഇത് ഇപ്പം യൂട്യൂബ് തുടക്കത്തിൽ അതിനോട് കാണേ മുമ്പ് ഒരു ബോർഡ് വെച്ചപ്പം എന്നെ കാത്തുനിൽക്കണം, കുറേ ആൾക്കാർ കാത്തുന്നുണ്ട്. എന്നോട് ഞാനൊരു കാരണം കേട്ടോ അറിയാം, ഞങ്ങളെ ഇനി ചോദിച്ചു പോലെ ധാരണയിൽ ഒരു വലിയ പോയി ഒരു വയസ്സായി അങ്ങനെ വരുന്ന ഒരാളായിപ്പം വലിയല്ല, സൂഫിയല്ല, ഞാൻ തങ്ങളും അല്ല, ഞാൻ സാധാരണ പച്ച മനുഷ്യൻ. പക്ഷെ ഇതിൻ്റെ ഈ ഫലം, ഇതിൻ്റെ ഫലം ഒന്ന് ഈ ദിക്ക അങ്ങക്ക് എന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് ഇത് ദിക്ക ചെല്ലുമ്പോൾ അങ്ങക്ക് മനസ്സിലാവും, ആ ഇതാണ് എൻ്റെ ഫലം. ഈ ദിക്കറാണ് അതിൻ്റെ ഫലം. രണ്ട് ഹാൽ
ആശയാണ്. മൂന്ന്, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞു പോയ കണ്ണിയ ഉസ്താദ് സയ്യിദ് ത്വഹ തങ്ങൾ, ഖാളി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സൈനുദ്ദീൻ മുസ്ലിയാർ, യു എം മീരാൻ മുസ്ലിയാർ, ടി സി മുഹമ്മദ് മുസ്ലിയാർ, കണ്ണിയത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ആലി മുസ്ലിയാർ, കണ്ണിയത്ത് നസറുള്ള മുസ്ലിയാർ, അഹമ്മദ് കുട്ടി മല്ലാക്ക, ഇങ്ങനെ കുറേ നല്ല മനുഷ്യന്മാരാ ഖബർസ്ഥാനിലുണ്ട്. ആ മണ്ണ് കുത്തിയിരുന്നിട്ടാണ് ഞാൻ ചെല്ലിത്തരാൻ ഇട്ട് ചെല്ലിക്കൊള്ളൂ എന്ന് പറയണേ. അതിനെത്തായാലും ഫലം കാണൂലേ. ഞാൻ നാളെ കുത്തിന്ന് ചെല്ലണില്ല, നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയിട്ട് നാളെ കുത്തിന്ന് ചെല്ലുകൊള്ളി, അതിന് ഫലം ഉണ്ടാവും. വ്യക്തിയിലല്ല ഫലം, ഒന്നാ ദിക്റിലും, രണ്ട് ഹാജാ റളിയല്ലാഹുവിലും, മൂന്നാ മണ്ണിലും. ആ മണ്ണെന്ന് ചെല്ലുന്ന അധികാർ ഇന്നിപ്പോ ചെല്ലുന്നത് ഏത് മണ്ണെന്നാ നിങ്ങൾ പറയും. എത്രങ്ങാനും മഹാന്മാർ അന്തി ഉറങ്ങുന്ന മണ്ണെന്ന് മാഷാ അല്ലാ. ഇന്ന് എന്താ ഇന്ന് നമ്മുടെ പ്രശ്നമായിട്ട് പരിഹരിക്കണം, നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങണം, നമ്മുടെ സങ്കടങ്ങൾ മാറണം, രോഗങ്ങൾ സുഖപ്പെടണം, കടങ്ങൾ വീടണം, വീടില്ലാത്തവർക്ക് വീടുണ്ടാവണം, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാവണം, കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുടെ വിഷമങ്ങളൊക്കെ നീങ്ങണം. അല്ലാഹുവിനെ സ്വീകരിക്കാനാ റബ്ബേ. ഇനി നമ്മൾ മജ്‌ലിസിലേക്ക് കടക്കാം. മജ്‌ലിസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, അത്മാർത്ഥമായി നീത്തു വെക്കണം. ഞാൻ തുടക്കത്തിൽ ഫാത്തിഹ ഓതും. ശരിക്ക് ഒമ്പത് കാലമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഫാത്തിഹകൾ ഇങ്ങനെ സറവടോ എന്നുള്ള മുതലാണ്. പക്ഷെ അത് എല്ലാ ദിവസവും ഓതണമായി തോന്നും, കാരണം ഈ മണ്ണ് വലിയ മണ്ണാണ്. രണ്ടാമത്തത് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ മുത്തുനബി തങ്ങളുടെ മേൽ സലാം പറയും, അത് നിന്നിട്ടാ ചില്ല. ഓരോന്നും അതിൻ്റെതായ രീതിയും ശൈലിയും ഓരോ മഹാന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ സ്വലാത്തിൽ സലാം പറയുമ്പോൾ നിൽക്കലില്ലേ, നിൽക്കാൻ വേണ്ടി മഹാനായ വലിയും സൂഫിവര്യനുമായ ഒരു തങ്ങളവറുകളുടെ നിർദ്ദേശമാണ്, ഇനി മുതൽ സലാം പറയുമ്പോൾ നിൽക്കണം. ആ അന്ന് മുതൽ നിൽക്കണിട്ടുണ്ട്. അതിനുശേഷം മുഹമ്മദിയ ബൈത്തു ചെല്ലും, അതും കൽപ്പനയാണ്. അതിനുശേഷം മുത്തലബി തങ്ങളുടെ ദിക്ര ചെല്ലും, 26 ദിക്രുകളാണ് ചെല്ലും. അതിനുശേഷം ദുആയിലേക്ക് പ്രവേശിക്കും. വേണമെങ്കിൽ എൻ്റെ മുത്തുമണികൾ കുറച്ച് മുന്നോട്ട് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, എന്നാൽ കസേര ബാക്കിൽ ഇടാം. വേണോ സംഘാടകരൊന്നും അഭിപ്രായം തേടി എങ്ങനെ ഇട ഒഴിയണ്ട, അല്ല ഇട വിട്ടിട്ട് തന്നെ നിന്നോളി, ഇട വിട്ടിട്ട് തന്നെ ഒരിക്കലും ഇട തൂരരുത്, ഇട തൂരരുത്. ഞാൻ കസേര വിട്ടുമ്പോൾ ഈറ്റിങ്ങൾക്ക് ബക്കറ്റ് വെയിറ്റിങ്ങൾക്ക് കൂടെ വരണം, അതിനാണ് ഈ ഇട ഇടുന്നത്. മനസ്സിലായിട്ടില്ലേ? ഇട 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 ഒഴിവാക്കരുത്, ഇടണം, വഴിയിടണേ, വഴിയോടെ തുരരുത്. കാരണം വെച്ചാൽ അതിൻ്റെ ഹൈറ്റിങ്ങൊക്കെ എന്താക്കണം, ഹീറ്റിങ്ങൊക്കെ ബക്കറ്റ് വെയിറ്റ് പോകണം, തേനോയിട്ട് പോകണം, സംഗതികളൊക്കെ ഇട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതൊക്കെ എന്തൊക്കെ നടക്കണം ഇവിടെ, എന്തൊക്കെ പരിപാടികളുണ്ട്. ആ കസേര ബാക്ക് കൊണ്ടിട്ട് മോനെ എല്ലാവരും കസേര ചെയ്തിരിക്കണം. ഇതൊരു മജ്‌ലിസായതുകൊണ്ട് അപ്പൊ കൃത്യം സമയം എത്രയെന്നറിയോ, 9:23 കൃത്യം 10:23 മജ്‌ലിസ് അവസാനിക്കും. കൃത്യം ഇൻഷാല്ലാ പറയും 10:23 ആകുമ്പോൾ നമ്മുടെ അധികാർ കഴിയും, ഒറ്റ മണിക്കൂർ കൊണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യും, എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് തോപ ചെയ്യും, എന്നിട്ടൊന്ന് ദ്വാരക്കും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ദ്വാ ചെയ്യും. ദ്വായയുടെ അവസാനം ഒരു 2 മിനിറ്റ് സമയം ഒന്നിങ്ങനെ ഫ്രീ ആക്കിയിടും. എന്തിനാന്ന് വെച്ചാൽ ഒറ്റക്ക് ദ്വാരക്കാൻ, എന്തൊക്കെയോ പറയാണ്ടവരെ ഈ മഹാന്മാരുടെ മുമ്പിൽ നിന്ന് ഒറ്റക്ക് പറയാൻ കുറച്ച് സമയം മാറ്റി വെക്കും. അള്ളാഹുവിനെ സ്വീകരിക്കണേ റബ്ബേ. തുടങ്ങാം. ബിസ്മില്ലാഹ്. കസേര ബാക്കിൽ കൊണ്ടിട്ട് ആരെങ്കിലും വന്ന് കുത്തിയിരുന്നോളൂ. ബിസ്മില്ലാഹ്. കാരണം ഒരു കസേരക്ക് 10 രൂപ വാടകൊടുക്കണം. നമ്മൾ എത്ര നിൽക്കറിയില്ല, ഒരു കസേരക്ക് 10 രൂപ വാടകൊടുക്കണ്ടായി, 10 രൂപ വാടകൊടുക്കണം. അതവിടെ അട്ടി കിട്ടാലും 10 രൂപ കൊടുക്കണം. അതിന് പകരം അവിടെ കൊണ്ടിട്ടാൽ ആരെങ്കിലും ഒരാൾ ഇരുന്നാൽ പൈസ ലാഭം കിട്ടും. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇങ്ങോട്ട് ഞൊന്ന് കണ്ണടച്ച് പിടിക്കൂ. ഈ ഒരു മണിക്കൂർ സമയം കണ്ണടച്ച് പിടിക്കും. ഒരു മണിക്കൂർ സമയം കണ്ണടച്ച് പിടിക്കാന്നല്ല, ഈ ഒരു മണിക്കൂർ സമയം നമ്മൾ ചെല്ലുന്ന ദിക്റുകളും ദുആകളും അള്ളാഹു സ്വീകരിക്കണം. അതിന് വേണ്ടി ഒന്ന് കണ്ണടച്ച് പിടിച്ചിട്ട് റബ്ബിനോടൊന്ന് പച്ച മലയാളത്തിൽ പറ, പടച്ചോനെ ഞാൻ ഈ അധികാർ ചെല്ലുന്നത്, ഞാൻ ഈ മജ്‌ലിസ് ഇരിക്കുന്നത്, എൻ്റെ ഇന്നാലിന് വിഷമമുണ്ട്, എനിക്ക് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്.
പടച്ചോനെ ആ വിഷമൊക്കെ നീ നീക്കി തരണം അല്ലാ എന്ന് പടച്ചോനോട് പറയും റബ്ബിനോട് പറയും തൂ നിങ്ങളെ പടച്ചോനോട് കണ്ണടച്ച് പിടിച്ചല്ലോ എന്റെ ഈ വിഷമൊക്കെ നീ നീക്കി തരണേ റബ്ബേ എന്റെ ഈ പ്രയാസങ്ങളൊക്കെ നീക്കി തരണേ റബ്ബേ പടച്ചോനോട് വെച്ച മലയാളത്തിൽ എല്ലാവരും പറയും എല്ലാവരും പറയും അല്ലാന്ന് മനസ്സിൽ കണ്ടി അല്ലാ എന്റെ വിഷമങ്ങളൊക്കെ നീ നീക്കി തരണേ അല്ലോ ഓരോരുത്തരെ വിഷമം കൊണ്ട് കൊണ്ടുവരാം ഞാൻ ആ വിഷമം പറയണില്ല എനിക്കുൻ്റെതായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ മനസ്സിൽ കരുതുകയാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിൽ നിങ്ങളെ വിഷമങ്ങളൊക്കെ കരുതിക്കൊള്ളി إلى حضرة شفيعنا وحبيبنا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إني أقول لهم حبيب النبي صلى الله عليه وسلم تنقلهم മാതാപിതാക്കന്മാരും അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ മക്കള് പേരമക്കളും റളിയല്ലാഹുവൻഹും അതുപോലെ തന്നെ അവിടുത്തെ സ്വഹാബത്തും വിശിഷ്യ മുഹാജിരികളായ സ്വഹാബിമാറും അൻസാരികളായ സ്വഹാബിമാറും റളിയല്ലാഹുവൻഹും അതുപോലെ തന്നെ അവിടുത്തെ ശുഹദാക്കന്മാറും വിശിഷ്യ ബദർ ശുഹദാക്കന്മാറും റളിയല്ലാഹുവൻഹും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇനി ഉള്ളത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാറും മശായിഖന്മാറും ഇവരുടെ പേരിൽ ഫാത്തിഹാനോദനം വിശിഷ്യ ഔലിയാക്കന്മാരുടെ നേതാവ് മഹാനാകുന്ന ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഈൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇന്ത്യയുടെ സുൽത്താൻ അജ്മീർ ദർഗാ ശരീഫിൽ അന്തി ഉറങ്ങുന്ന മഹാനാകുന്ന സുൽത്താൻ അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ മകനായ സയ്യിദ് ഫഖറുദ്ദീൻ സർവാർ ഷരീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദറത്തിലേക്കും അതുപോലെ തന്നെ ഖാജ തങ്ങളുടെ അളിയനായ
سيدما مصاحب سرغار شريف رضي الله عنه حضرت لكم أدوالة النخاجة تنغلد خليفة مارايا كنجو شكر فريد أولياء رضي الله عنه مهانا قلنا سيد قطب الدين رضي الله عنه أدوالة النمهان مارايا سيد الشهيد حسين رضي الله عنه سيد شكر بابا قدس الله تعالى سره العزيز أدوالة النخاجة تنغلد مادا أبدا كنماري أبدا تمشايخ المار استاذ ماري أبدا تمحبين المريد مار خليفة ماري أدوالة النخاجة تنغلد جيبنا غالتم أبدا توفات النشاشون مهانا برغل زيارة تزيدا لكشكنا كاي صالحين قدس الله وسترارهم إلا أبدا انتر حضرت لك الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إني أقول لهم مهان ما رأيهم قطب الزمان ممبرم سيد الأبيت تنغلهم قدس الله تعالى سره لزيزم أدوالة تنم ممبرم نغردم الشايخ المارهم أبدت أستاذ مارهم أبدت مادا أبداك المارهم أبدت بحير السندان نغل بير مكلهم أبدت محبين المريد مار خليفة مارهم أدوالة تنم ممبرم نغردم جيب رغالتهم أبدت وفات النشيشهم مهان برغل زيارة سيدام آئير كنكا صالحين قدس الله وسرارهم أدوالة النولالم درقا الشريف الأندي ورنغنام ورقال غطتين دي دهاسم مهانا قدنا قطب مهانا قدنا قطب الزمان سيد مدن التنغلهم قدس الله تعالى سره لزيزم أدوالة السيد مدن التنغلنا مادا أبداك المارهم أبدا تمشايخ المار استاذ مارهم أدوالة النورد التسار التندي ورنغنام نرمد مهان مار مغد مار قدس الله وسرارهم أدوالة അതുപോലെ തന്നെ വയക്കാട്ടിന്റെ മണ്ണിൽ അന്തി ഉറങ്ങുന്ന നാം ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാതെ ജീവിച്ച് മൺമറഞ്ഞു പോയ ഉസ്താദുൽ സാദിദ് ഷൈഖുന റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സറുൽ അസീസ് അതുപോലെ തന്നെ കണ്ണിയത്ത് ഉസ്താദിന്റെ ചാരത്തും അന്തി ഉറങ്ങുന്ന നാം നിരവധി മഹാന്മാർ മഗദിമാർ ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ കോടിക്കോടം ഇടിയങ്ങളുടെ ഷൈഖ് വള്ളിയിൽ മറവിട്ട് കിടക്കുന്ന മാനകുന്ന ഇടിയങ്ങളുടെ ഷെയ്ഖ് അതുപോലെ തന്നെ വരക്കൽ മക്കാമിൽ അന്തി ഉറങ്ങുന്ന മഹാന്മാരായ വരക്കൽ തങ്ങന്മാരും ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ വരക്കൽ തങ്ങന്മാരുടെ ചാരത്ത് അന്തി ഉറങ്ങുന്ന ഉസ്താദുൽ സാദിദ് ഷൈഖുന ഷംസുൽ ഉലമ ഖദ്ദസല്ലാഹു തആല അസ്റാറഹു അസീസും അതുപോലെ തന്നെ മഹാന്മാരായ സയ്യിദ് പാപ്പ കോയത്തങ്ങളെ ദർശിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല അസ്റാറഹു അസീസും അതുപോലെ തന്നെ അവരുടെ മകനായ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങളെ ദർശിക്കുമ്പോൾ ഖദ്ദസല്ലാഹു തആല സറുൽ അസീസും അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തിലും അന്തി ഉറങ്ങുന്ന നിരവധി മഹാന്മാരായ സയ്യിദന്മാർ ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ മടവൂർ ദർഗാ ഷെരീഫിൽ അന്തി ഉറങ്ങുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസം മഹാനാകുന്ന ഖുത്ബുൽ ആലം ഷൈഖുനാ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു തആല സറുൽ അസീസും അതുപോലെ തന്നെ സിയം വലിയുള്ളാഹി തങ്ങളുടെ മാതാപിതാക്കന്മാരെയും അവിടുത്തെ മഷായിഖന്മാർ ഉസ്താദുമാരെയും അവിടുത്തെ മുഹിബ്ബീങ്ങളും മുരീദുമാർ ഖലീഫമാരെയും അതുപോലെ തന്നെ സിയം വലിയുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തും അവിടുത്തെ വഫാത്തിന് ശേഷവും മാനവരുടെ സിയാറത്ത് ചെയ്ത ആയിരക്കണക്കിന് സ്വാലിഹ്യങ്ങളും ഖദ്ദസല്ലാഹു അസ്റാറഹും അതുപോലെ തന്നെ മഹാന്മാരായ ഷെയ്ഖുന പന്മള ഫരീദ് ഉസ്താദ് ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് ഷെയ്ഖുന എ പി കുമരമ്മത്തോർ ഉസ്താദ്
ഉസ്താദും ഷെയ്ഖുന എരമംഗലം ഉസ്താദും ഖദ്ദസല്ലാഹു വസ്തറാറും അതുപോലെ തന്നെ നമ്മുടെ മദ്രസകളിലും വിശുദ്ധമായ ദർസുകളിലെ കോളേജുകളിലും വിശുദ്ധമായ വഅലിന്റെ സദസ്സുകളിലും നമുക്ക് ഇൽമ പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരിൽ നിന്ന് പലരും ഇന്നാരുടെ മണ്ണിലാണല്ലോ എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അതുപോലെ തന്നെ ലോകത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മഹാന്മാർ മഹദിമാരും ഖദ്ദസല്ലാഹു വസ്തറാറും എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സാന്തരങ്ങളിൽ തളം കെട്ടി നിൽക്കുന്ന മുഴുവൻ വിഷമങ്ങളും നീങ്ങി പകരം സലാമത്ത് വരണം നമ്മുടെ മനസ്സിലുള്ള ഹനാനായ മുറാദുകൾ ഹാസിലാവണം അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇനിയുള്ളതും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയാം നമ്മുടെ വല്യമ്മമാര് നമ്മുടെ വല്യപ്പമാര് നമ്മുടെ ഉപ്പമാരുമ്മമാര് നമ്മുടെ ജട്ടാനുജന്മാര് കുടുംബങ്ങൾ ബന്ധുക്കൾ നാട്ടുകാരും മഹല്ലത്തുകാരും അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ല ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാനിൽ മറവിട്ട് കിടക്കുന്ന ആയിരക്കണക്കായ മുത്തുമിനികൾ എല്ലാവരുടെയും തിരുഹദറത്തിലേക്ക് അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഹബീബാണ് തങ്ങളോട് സലാം പറയുകയാണ് ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ എല്ലാവരും ഏറ്റു ചൊല്ലിക്കോളൂ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് والسلام عليك يا خليل الله الصلاة والسلام عليك يا خليل الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا نبي الله الصلاة والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من اختاره الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من أرسله الله الصلاة والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا من كرمه الله الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا سيد المرسلين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا إمام المتقين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا خاتم النبيين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا شفيع المذنبين الصلاة والسلام عليك يا رسول رب العالمين الصلاة والسلام عليك يا رسول رب العالمين محمد أشرف الأعراب والأعجم محمد خير من يمشي على قدمي محمد بسيط المعروف جامعه محمد صاحب الإحسان والكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم Yeah.
محمد تجرس لله قاتمة محمد صديق الأفعال والكرم محمد ثابت الميثاق حافظه محمد طيب الأخلاق والسيم مولاي صل وسلم إن دائما أبدا على حبيبك خير الخلق كلهم محمد رميت بالنور طينته محمد لم يزل نورا من القدم محمد حكيم بالعدل ذو شرف محمد معدن الإنعام والحكم مولاي صل وسلم دائما أبدا على حبيبك خير الخلق محمد ذكره محمد خير خلق الله من مضرى محمد خير رسل لله كلهم محمد دينه حق الدين به محمد محمل حقا على علم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ذكره روح لأنفسنا محمد شكره فرض على الأمم محمد زينة دنيا وبغجتها محمد كاشف الغمات والظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد سيد طابت مناقبه محمد صفه رحمن من كرمه محمد صفوة الباري وخيرته محمد طاهر من سائر التهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم محمد ضحك للضيف مكرمه محمد جاره والله لم يظلم محمد طابت دنيا ببعثته محمد جاء بالآيات والحكم مولاي صل وسلم محمد يوم بعث الناس شافعنا محمد نوره الهادين الظلم محمد قائم لله ذو همم محمد خاتم للرسل كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يلا ملال مافت يد نير المصيبة نبي تنغل بركتنا المكاكنا يا ربنا لا إله മറ്റുള്ളതീന മടങ്ങളും നബി തങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ
ജലം ലഹീന വനാട്ടുവാൻ നബി തങ്ങളാൽ തുണറമ്പനാ നമ്മുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്ക് സലാമത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ ഈ കൂട്ടത്തില് രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ദിവസേന ഗുളിക കഴിക്കുന്ന രോഗികളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ കുടുംബങ്ങളും വീട്ടിൽ വിശ്രമിക്കുന്ന രോഗികളുടെ കുടുംബങ്ങളും കരുണക്കടലായ റബ്ബ് നമ്മുടെയും അവരുടെയും രോഗം സുഖപ്പെടുത്തി തരട്ടെ. അതുപോലെ തന്നെയാണ് മുത്തുമിനികളെ കടം കൊണ്ട് വിഷമിക്കുന്നവരുടെ എണ്ണം പറയാത്തതാണ് നല്ലത്. കോടിക്കണക്കിന് രൂപ കടമുള്ളവര് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു വെട്ടി തരട്ടെ. ഒരാളും ബേജാറാവണ്ട മുത്തുമിനികളെ, എന്തിനാ നമ്മൾ ബേജാറാകുന്നത്? കരുണക്കടലായ റബ്ബിന്റെ ഖജനാവിൽ എടുത്താൽ തീരാത്ത മുതലുണ്ട് മുതലില്ലയോ? അല്ലാഹു അല്ലേ പറഞ്ഞത് എന്നോട് നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാമെന്ന്? കരുണക്കടലായ റബ്ബിനോട് നമുക്ക് ചോദിക്കാം. ഈ മഹാന്മാരുടെ സാരത്തിരുന്ന് അല്ലാഹു നമ്മുടെ കടങ്ങൾ അല്ലാഹു വെട്ടി തരട്ടെ. അതുപോലെ തന്നെ വീടില്ലാതെ വിഷമിക്കുന്നവര്, മക്കളില്ലാതെ വിഷമിക്കുന്നവര്, കുടുംബത്തിൽ ഐക്യം നഷ്ടപ്പെട്ടു പോയവര്, ഭർത്താവിന്റെ സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവര്, അതുപോലെ തന്നെ ഭർത്താവിന്റെയും മക്കളുടെയും ജട്ടാനുജന്മാരുടെയും വൈവിട്ട ജീവിതം കാരണമായി വിഷമിക്കുന്ന കുടുംബാംഗങ്ങളും എല്ലാവരോടും പറയാം, ആരും വിഷമിക്കേണ്ട മുത്തുമിനികളെ. ഇനി ഈ വിശുദ്ധമായ മജ്‌ലിസിലിരുന്ന് ഈ മഹാന്മാരുടെ സാന്നിധ്യത്തിലിരുന്ന് നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ വിശുദ്ധമായ മാസത്തിന്റെ ഫദല് കൊണ്ട്